പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ സന്ദേശം ഒന്നേ ഒന്ന് മാത്രമാണ്. അത് മുഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം. ആ സ്നേഹം അത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലുള്ള ആഖിറത്തിലുള്ള ആഷിഖുർ റസൂൽ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹം അത്, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പാകാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും എല്ലാത്തിനും സ്വലാത്ത്. ഇപ്പൊ സ്വലാത്തു നാരിയ സ്വലാത്ത് എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ്. അതിന്റെ ഓരോ ബഹുമാനം, തൻഹല്ലു ബിഹിൽ ഉഖദ് വ തംഫരിജു ബിഹിൽ കുറബ് വ തുഖ്ലാ ബിഹിൽ ഹവായിജ്, ആവശ്യങ്ങൾ വിടാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകാൻ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കാരണമാണ്, അതിൽ സംശയമില്ല. ആ സ്വലാത്ത് ഈ സദസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളുള്ള ആളുകളുണ്ടാകും. അതെല്ലാം സഫലീകരിക്കാനുള്ള വഴി എന്താണ്? തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ഇടുക. അത് തന്നെയാണ് അവിടുന്ന് നമ്മോട് പറഞ്ഞത്, അക്ഫിറൂമിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തങ്ങളുടെ പൊടുത്ത രണ്ട് ലോകത്തുണ്ടാകും. അതുമാത്രമല്ല, ഖബറാകുന്ന ഇരുട്ടറ ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ. ഖബറിൽ ആദ്യ രാത്രി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി. അതെ, ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഖബറിൽ അവർക്ക് പ്രകാശമായിട്ടുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. വനൂറും ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് പ്രകാശമായിട്ടുണ്ടാകും. വനൂറും ഫി സിറാത്ത്, സിറാത്തിലും എല്ലാ സ്ഥലങ്ങളിലും സ്വലാത്ത് പ്രകാശമായിട്ട് കൂട്ടുന്നുണ്ടാകും. ആ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ, ഇന്നൗലന്നാസ് ബി യൗമൽ ഖിയാമത്തി അക്ഥറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ ഷഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയായ ഈ മഹത്വമേറിയ സമയം നാം പ്രതിജ്ഞ ചെയ്യുക, തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറഞ്ഞു, അങ്ങനെ ഈമാന് പവർ കിട്ടിയിട്ട്, ഇഖ്ലാസിന് പവർ കിട്ടി, തഖ്വക്ക് പവർ കിട്ടി, വറഅന് പവർ കിട്ടി, അല്ലാഹുവുമായിട്ടുള്ള റബ്ബിലേക്കുള്ള ആ അടുപ്പം അത് നമുക്കുണ്ടാകാൻ ഉള്ള വലിയ വഴിയാണ് തങ്ങളോടുള്ള ആ വലിയ ബന്ധം. അങ്ങനെ നമ്മുടെ ചെറിയ കാല ജീവിതം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചുകൊണ്ട്, ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യുത്അല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്ദീഖീന വശ്ശുഹദാഇ വസ്വാലിഹീൻ വഹസന ഉലൈക റഫീഖാ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്?
അവരെ മഹത്വം എന്താണ്? അവർ മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ, അതേ സുദ്ദീഖീങ്ങളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. മന്നതു അനീ ദഖല ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് തങ്ങൾക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. അതേ വമൻ അസാനി ഫഖദ് അബാ. ആര് തങ്ങൾക്ക് എതിരെ നിൽക്കുന്നോ അവര് വിലങ്ങിയ കക്ഷികളാണ്, അവര് സ്വർഗത്തിലേക്കില്ല. തങ്ങൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുൾപ്പെടെയുള്ള അമ്പിയാക്കൾ നമ്മിലേക്ക് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളിൽ നിന്ന് വഴിമാറി പൊതുനിവാസങ്ങളിൽ നിന്ന് വഴിമാറി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ, തങ്ങൾക്ക് വഴിപ്പെടാൻ പറ്റിയാൽ അവിടെ നിന്ന് പറയാണ് മന്നതു അനീ ദഖല ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കും. അതേസമയം വമൻ അസ്വാനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവർ നരകത്തിന്റെ അഹലുകാരാണ്. മഅദല്ലാ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ വിശുദ്ധ ഷഅബാനിലെ പവിത്രമായ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിലെ ഈ എൽമിന്റെ മജ്ലിസിൽ വെച്ച് നാം പ്രതിജ്ഞ ചെയ്യുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും തെറ്റു കുറ്റങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് തങ്ങളെ മഹബ്ബത്തിലായി ചെറിയ കാല ആയുസ് ചെലവഴിക്കുമെന്ന ആ വലിയ പ്രതീക്ഷ, ആ വലിയ പ്രതിജ്ഞ നമുക്കുണ്ടായിട്ട് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിൽ തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. വരുന്ന